നമസ്കാരം. തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ച രാജ്യറാണി എക്സ്പ്രസിൽ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്യവേ പ്ലാറ്റ്ഫോമിൽ ഇടിച്ച് രണ്ട് വിദ്യാർത്ഥികളുടെ കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റു. കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന വടപ്പുറം സ്വദേശി ബംഗ്ലാവ് പറമ്പിൽ നജ്മുദ്ദീൻ ബാബു ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകമ്പാടം ചാലിയാറിലെ +2 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരത്തേക്കുള്ള ഉല്ലാസയാത്ര പോകവേ വൈക്കത്തിന് സമീപം കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ സീറ്റ് കിട്ടാത്തതിനാൽ ഇരുവരും വാതിലിന് സമീപം പുറത്തേക്ക് കാലുകൾ ഇട്ട് ഇരിക്കുകയായിരുന്നു. നിലവിളിയും യാത്രക്കാരുടെ ബഹളവും കേട്ട് ചെന്ന നജ്മുദ്ദീൻ നോക്കിയപ്പോൾ ഇരുവരും കമ്പാർട്ട്മെന്റിൽ നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. പാദങ്ങളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുവരെയും കണ്ടിരുന്ന നജ്മുദ്ദീൻ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാരാണെന്ന് മനസ്സിലാക്കി അതിനിടെ ആരോ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. മുണ്ടുപയോഗിച്ച നജ്മുദ്ദീൻ മുറിവുകൾ കെട്ടി. ട്രെയിൻ വൈക്കത്ത് എത്തിയപ്പോൾ ഇരുവരെയും അവിടെ ഇറക്കി ആംബുലൻസിൽ കോട്ടയത്ത് എത്തിക്കുകയായിരുന്നു. രണ്ടുപേർക്കും ഇടത് കാലിനാണ് കൂടുതൽ പരിക്ക്. മുറിവുകളും എല്ലിന് പൊട്ടലുമുണ്ട്. RPF ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തി മൊഴിയെടുത്തു. തിരുവനന്തപുരത്ത് പാചക ജോലിക്കാരനാണ് നജ്മുദ്ദീൻ. ഉച്ചയോടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തി ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയ ശേഷമാണ് അദ്ദേഹം ജോലിസ്ഥലത്തേക്ക് പോയത്. ഇതുപോലെ പലപ്പോഴും ട്രെയിനിൽ വാതിൽപ്പടിയിൽ ഇരുന്ന് വിദ്യാർത്ഥികളും പ്രായമായവരും ഒക്കെ തന്നെ യാത്ര ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. റെയിൽവേ നിയമപ്രകാരം ഇത് കുറ്റകരമാണ്. സീറ്റില്ലെങ്കിൽ നിൽക്കുക, അതുമല്ലെങ്കിൽ മറ്റ് ഭാഗത്തേക്ക് മാറി നിൽക്കുക അല്ലാതെ നടവാതിലിലും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഉള്ളിലെ കമ്പാർട്ട്മെൻറ്റുകൾക്കും സീറ്റുകൾക്കുമൊക്കെ ഇടയിൽ ഇരിക്കുന്നത് അപകടകരമാണ്, ഒപ്പം കുറ്റകരവുമാണ് എന്ന് റെയിൽവേ പലപ്പോഴും മുന്നറിയിപ്പ് നൽകാറുമുണ്ട്. പലപ്പോഴും RPF ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ ആ പ്രദേശത്ത് എത്തി ആളുകളെ ഇതിൽ നിന്ന് വിലക്കാറുമുണ്ട്. കാരണം ഗുരുതരമായ പരിക്ക്, ഇപ്പോൾ പരിക്ക് മാത്രമേ ഉണ്ടായുള്ളൂ, ഇത് ജീവൻ വരെ പോകാവുന്ന ഒരു അപകടത്തിലേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട. ട്രെയിനിൻ്റെ വാതിൽപ്പടിയിൽ നിന്ന് വീണ് പരിക്കേറ്റവരും വീണ് മരിച്ചവരുമൊക്കെ നിരവധിയുണ്ട്. റെയിൽവേയുടെ ചരിത്രം പറയുന്നത് അതാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരമുള്ള യാത്രകൾ കാണാം. കുത്തി നിറച്ച ആളുകളെ കൊണ്ടുപോകുന്നത് പോലെ പടിവാതിലിൽ ഇരുന്നും അതുപോലെ തന്നെ രണ്ട് കമ്പാർട്ട്മെൻറ്റുകൾക്ക് ഇടയിലുള്ള വെസ്റ്റിബ്യൂളുകൾക്ക് ഇടയിൽ കിടന്നും സീറ്റുകൾക്കിടയിൽ ഇരുന്നുമൊക്കെ പലരും യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അപകടകരമാണ്. റെയിൽവേ നിയമപ്രകാരം ഇത് കുറ്റകരവുമാണ്. ഇതിപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതേയുള്ളൂ. പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ രണ്ടുപേരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് കാലുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും റെയിൽവേ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയാറുണ്ട്. പ്ലാറ്റ്ഫോമിൽ ഇടിച്ചുണ്ടായ അപകടമാണ്. അതുപോലെ തന്നെ താഴേക്ക് ട്രെയിൻ വളരെ സ്പീഡിൽ പോകുമ്പോൾ ചിലപ്പോൾ കുലുക്കമുണ്ടാകാം. അത് ചിലപ്പോൾ ആ കുലുക്കത്തിൽ വാതിൽപ്പടിയിൽ ഇരിക്കുന്നവർ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ എത്ര അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ. അതുപോലെ പാളം മുറിച്ചു കിടക്കുന്നത് ഒക്കെ കുറ്റകരമാണ്, അപകടകരമാണ്. ഇത് ആരും ആവർത്തിക്കാതിരിക്കുക, ആരും ചെയ്യാതിരിക്കുക. ട്രെയിനിൽ സീറ്റില്ലെങ്കിൽ അടുത്ത വണ്ടിയിൽ പോകാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് മാറി അവിടെ നിൽക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ, യുവാക്കളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വളരെ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളതാണ് റെയിൽവേയും അതുപോലെ തന്നെ റെയിൽവേ പോലീസും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്.